industrial society il modern stage il undayirunnilla ennu parayan sadhyamalla pakshe annu nilaninirunna samrakshanam innilla riskine ediraayittu ninirunna riskine compensate cheyyunna aa samrakshanam innu reflexive modernity il namukku kaananayittu kadiyunnilla. Risk society ഒരു uninsured society ആണെന്ന് പറയേണ്ടിയിരിക്കുന്നു. Atomic risk പോലും uninsured ആണ് എന്ന് പറയാം. നമ്മളുടെ രാജ്യത്ത് തന്നെ ചില negotiations നടന്നിട്ടുണ്ട് atomic reactorsനെ സ്ഥാപിക്കുന്നതിനെ പറ്റി. പക്ഷേ ഇത് സപ്ലൈ ചെയ്യാം എന്ന് പറഞ്ഞ രാഷ്ട്രങ്ങൾ റിസ്കിനെ പറ്റി, റിസ്കിന് എതിരെയുള്ള ഇൻഷുറൻസിനെ പറ്റി ഒരു തരത്തിലുള്ള നടപടികൾക്കും സന്നദ്ധമായിരുന്നില്ല എന്ന് അന്നത്തെ മാധ്യമ വിചാരണയിൽ കാണാനായിട്ട് കഴിയുകയുണ്ടായി എന്നാണ് പറയുന്നത്. അതായത് ഇതുപോലുള്ള റിസ്കുകളിൽ ഇൻഷുറൻസ് സാധ്യമല്ല, കാരണം അത്രമാത്രം വ്യാപകമായിരിക്കും, അത്രമാത്രം ബൃഹത്തായിരിക്കും ആ തരത്തിലുള്ള റിസ്കിൻ്റെ അനന്തര ഫലങ്ങൾ എന്ന് നമുക്ക് കാണാം. ആ ഒരു തരത്തിൽ പറഞ്ഞാൽ റിസ്ക് കൂടുന്നിടത്ത് സംരക്ഷണം കുറയുന്നതായിട്ട് കാണാം എന്നാണ്. ഒരുപാട് റിസ്ക് ഉണ്ടാകുമ്പോൾ സംരക്ഷണം അതിനനുസരിച്ച് കൂടേണ്ടതാണ്. പക്ഷേ ഒരു പക്ഷേ അവിടെ ഒരു തരം എന്താണ് ഫാറ്റലിസം എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാനായിട്ട് കഴിയും. അത് വിധിക്ക് വിടുക എന്നതാണ്. വലിയൊരു അറ്റോമിക് ആക്സിഡൻറ്റ് ഉണ്ടായിക്കഴിഞ്ഞാൽ ഒരു തരത്തിലുള്ള കോമ്പൻസേഷനും പ്രാക്ടിക്കലി സാധ്യമായിരിക്കും. അതാണ്. പക്ഷേ എന്താണ് വിശ്വാസം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറ്റോമിക് റിയാക്ടേഴ്സ് പെർഫെക്റ്റാണ്, അതിൽ ഫോൾട്ടില്ല, അതിൽ ഒരു തരത്തിലുള്ള അപകടം ഉണ്ടാവാനുള്ള സാധ്യതയില്ലെന്നുള്ള വെറും ഒരു തോന്നിപ്പിക്കൽ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. അത് അപകടം ഉണ്ടായിക്കഴിഞ്ഞാൽ ഉണ്ടാകുന്ന റിസ്ക് അപാരമാണ് എന്ന് നമുക്ക് പറയാം. അതിന് ഇൻഷുറൻസ് കൊണ്ടൊന്നും തടുത്തു നിർത്താനായിട്ട് സാധിക്കുന്നതല്ല എന്ന് പറയേണ്ടതുണ്ട്. മോഡേണിറ്റിയിലും റിസ്ക് ഉണ്ടായിരുന്നു എന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞു. എന്നാൽ അന്നത്തെ റിസ്ക് കണക്കാക്കുവാൻ കഴിഞ്ഞിരുന്നു, അല്ലെങ്കിൽ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് കഴിഞ്ഞിരുന്നു, കാൽക്കുലബിളായിരുന്നു എന്ന് നമുക്ക് പറയാം. അതുപോലെ ഇപ്പോൾ റിസ്കിന് മേലുള്ള നിയന്ത്രണം ആധുനിക കാലത്തെ പോലെ, അതായത് മോഡേൺ സ്റ്റേജിലെ പോലെ സാധ്യമല്ല എന്ന് കരുതണം. കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള റിസ്ക്കാണ് ഈ പറയുന്ന ഉത്തരാധുനികതയിൽ നിലകൊള്ളുന്നത്, റിഫ്ലക്സീവ് മോഡേണിറ്റിയിൽ നിലകൊള്ളുന്നത് എന്ന് നമ്മൾ കരുതണം. റിസ്ക് പ്രധാനമായും രണ്ടു തരത്തിലാണ് കാറ്റഗറൈസ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. അതിൽ ഒന്നാമത്തത് നമുക്ക് പറയാൻ കഴിയുന്ന പ്രകൃതി ദത്തമായി ഉണ്ടാകുന്നത്, അത് നമ്മൾ പരാമർശിച്ചു കഴിഞ്ഞു. രണ്ടാമതായിട്ട് വരുന്നതാണ് അറിഞ്ഞുകൊണ്ടോ അറിയാതെയോ നിർമ്മിക്കപ്പെടുന്ന മാനുഫാക്ചേർഡ് ആയിട്ടുള്ള റിസ്ക്. ഇത് ശാസ്ത്ര സാങ്കേതിക പ്രവർത്തനങ്ങളുടെ ഫലമായിട്ട് ഉണ്ടാകുന്നത് ആണെന്ന് കാണാം. ആധുനിക പൂർവകാലം, അതായത് ട്രഡീഷണൽ സൊസൈറ്റി, ആ കാലങ്ങളിൽ ഉണ്ടാകുന്നത് അല്ലെങ്കിൽ ഉണ്ടായത് പ്രകൃതിദത്തമായി ഉണ്ടായ ദുരന്തങ്ങൾ ആണ്.
അവയെ മനുഷ്യന് നിയന്ത്രിക്കാൻ കഴിയുന്നതല്ല. നമ്മൾ പല പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞു. ഒരു തരത്തിലും അത് മനുഷ്യൻ്റെ നിയന്ത്രണത്തിൽ വരുന്നതല്ല. ഇവയെ ദുരന്തം എന്നാണ് നമ്മൾ വിളിക്കുന്നത്. രണ്ടാമത്തെ തരം റിസ്കിനെ പറ്റി പറയുമ്പോൾ, അതായത് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന റിസ്ക്, മാനുഫാക്ചർഡ് റിസ്ക്സ് മോഡേണിറ്റിയിൽ ഉണ്ടാക്കുന്നതെന്നും അതുപോലെ തന്നെ റിഫ്ലക്സീവ് മോഡേണിറ്റിയിൽ ഉണ്ടാക്കുന്നതെന്നും നമുക്ക് വീണ്ടും തരംതിരിക്കാം. ഈ രണ്ട് സ്റ്റേജുകളിൽ, കാലഘട്ടങ്ങളിൽ, മോഡേണിറ്റിയിൽ ഉണ്ടാക്കുന്നത് ഒരു വിഭാഗം, റിഫ്ലക്സീവ് മോഡേണിറ്റിയിൽ ഉണ്ടാക്കുന്നത് മറ്റൊരു വിഭാഗം, മറ്റൊരു തരം. മോഡേണിറ്റിയിൽ ഉണ്ടാക്കുന്ന റിസ്കിൻ്റെ പരിണിതഫലം അല്ലെങ്കിൽ ഉണ്ടാകുന്ന നഷ്ടം കണക്കാക്കാൻ കഴിയും. നേരത്തെ ഈ കാര്യം നമ്മൾ സൂചിപ്പിച്ചിട്ടുണ്ട്. മോഡേണിറ്റിയിൽ അല്ലെങ്കിൽ ആധുനിക കാലത്ത് ഇൻഡസ്ട്രിയൽ സമൂഹത്തിൽ ഉണ്ടാക്കുന്ന റിസ്കിൻ്റെ പരിണിതഫലം നമുക്ക് മനസ്സിലാക്കാനായിട്ട്, അസസ് ചെയ്യാനായിട്ട് കഴിയും എന്നാണ് നമ്മൾ പറയുന്നത്. റിസ്ക് കാൽക്കുലസ് എന്നാണ് ഇത്തരത്തിലുള്ള റിസ്കിൻ്റെ ആഘാതം കണ്ടെത്തുന്നതിനെ പറയുന്നത്. വ്യാവസായിക സമൂഹത്തിൽ അല്ലെങ്കിൽ മോഡേണിറ്റിയിൽ ഇത്തരത്തിൽ ആഘാതം മനസ്സിലാക്കി നഷ്ടപരിഹാരം കൊടുത്തിരുന്നു എന്ന് നമ്മൾ കാണുന്നു. എന്നാൽ റിഫ്ലക്സീവ് മോഡേണിറ്റി ഉണ്ടാക്കുന്നതിനെ, അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ റാഡിക്കലൈസ്ഡ് റിസ്ക് എന്നാണ് പറയാൻ കഴിയുക. റാഡിക്കലൈസ്ഡ് റിസ്ക് എന്ന് ആണ് പറയുന്നത്. റിഫ്ലക്സീവ് മോഡേണിറ്റിയിൽ ഉണ്ടാകുന്നതിനെയാണ് റാഡിക്കലൈസ്ഡ് റിസ്ക് എന്ന് പറയുന്നത്. ഇതിൻ്റെ ആഘാതം കണക്കാക്കുന്നതിനോ നഷ്ടപരിഹാരം കൊടുക്കുന്നതിനോ സാധ്യമല്ല. അത്രമാത്രമാണ് അതിൻ്റെ ശക്തി, റിസ്കിൻ്റെ ആഴം എന്ന് നമ്മൾ ഓർക്കണം. നേരത്തെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, റാഡിക്കലൈസ്ഡ് റിസ്ക് സമൂഹത്തിൽ വാസ്തവത്തിൽ ഭയമുളവാക്കുന്നതാണ്. അത് ഇത്തരത്തിലുള്ള റിസ്ക് ഭയമുളവാക്കുകയാണ്. ഇന്ന് നമുക്കിടെ സുരക്ഷയ്ക്ക് ഭീതിയാണ്, അതാണ് സംഭവിച്ചിരിക്കുന്നത്. ഇത്തരത്തിലുള്ള റിഫ്ലക്സീവ് മോഡേണിറ്റിയിൽ ഉരുത്തിരിയുന്ന റിസ്കിൻ്റെ പ്രത്യേകത. നേരത്തെ പറഞ്ഞതുപോലെ ഉത്തരാധുനിക കാലത്ത് സമ്പത്തിൻ്റെയും അപകട സാധ്യതയുടെയും ഉൽപാദനം ഒരേ സമയത്ത് നടക്കുന്നുണ്ട്. ഒരു പുതിയ കാര്യം ഉൾഷ്ബക് ശ്രദ്ധയിൽ കൊണ്ടുവരുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് ഒരു പുതിയ വിചാര മാതൃകയുടെ, ഒരു പാരഡൈമിൻ്റെ പ്രാധാന്യമാണ് അദ്ദേഹം സൂചിപ്പിക്കുന്നത്. ഈ ഗ്ലോബൽ റിസ്ക് സിറ്റുവേഷൻ്റെ പശ്ചാത്തലത്തിൽ ഒരു പുതിയ പാരഡൈം, എന്താണ് പാരഡൈം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളുടെ അന്വേഷണങ്ങൾ ഒരു പുതിയ പാരഡൈമിലേക്ക്, ഒരു പുതിയ രീതിയിലേക്ക് മാറ്റേണ്ടതായിട്ട് ഉണ്ട് എന്നാണ് ഓൾഡ്ഷ്ബെക്ക് പറയുന്നത്. സമൂഹശാസ്ത്രത്തിലും നരവംശാസ്ത്രത്തിലും പലപ്പോഴും സ്വീകരിക്കുന്ന ഒരു സമീപനമാണ് മെത്തഡോളജിക്കൽ നാഷണലിസം എന്ന് പറയുന്നത്. നേഷൻ സ്റ്റേറ്റിനെ പഠനത്തിൻ്റെ യൂണിറ്റ് ആയി കണക്കാക്കുന്നതാണ്
ഈ സമീപനത്തിൻ്റെ പ്രത്യേകത. അതാണ് നേഷൻ സ്റ്റേറ്റാണ്. ആ ടെറിട്ടോറിയൽ രീതിയിൽ വരുന്ന നേഷൻ സ്റ്റേറ്റിനെയാണ് യൂണിറ്റായിട്ട് കണക്കാക്കിക്കൊണ്ടിരിക്കുന്നത്. ഈ സമീപനം ഇന്ന് മതിയാവുന്നതല്ല എന്നാണ് ഉൾഡ്രിച്ച്ബെക്ക് പറയുന്നത്. കാരണം നേഷൻ സ്റ്റേറ്റിൻ്റെ അതിരുകളിൽ നിൽക്കുന്നതല്ല സാമൂഹികവും അതുപോലെ തന്നെ സാംസ്കാരികവുമായ ഇന്നത്തെ പ്രതിഭാസം. അതാണ് മെത്തഡോളജിക്കൽ കോസ്മോപൊലിറ്റനിസം ആണ് ബെക്ക് പ്രസ്ക്രൈബ് ചെയ്യുന്നത്. അതാണ് അദ്ദേഹത്തിൻ്റെ പാരഡൈം ആയിട്ടുള്ള നിർദ്ദേശം. കാരണം ലോക ജനതയെ ഒരു കമ്മ്യൂണിറ്റി ആയി കാണേണ്ടിയിരിക്കുന്നു. അല്ലാതെ നേഷൻ ഒരു രാഷ്ട്രം എന്നുള്ളതിലേക്ക് ഒതുങ്ങാനായിട്ട് സാധിക്കുന്നില്ല. പകരം ആഗോള ഗ്രാമം എന്നോ ഒക്കെ വേണമെങ്കിൽ നമുക്ക് പറയാനായിട്ട് സാധിക്കും. അങ്ങനെയുള്ള ടെറിട്ടോറിയാലിറ്റി ഇല്ലാത്ത തരത്തിലുള്ള ഒരു കമ്മ്യൂണിറ്റിയെ പറ്റി നമുക്ക് ചിന്തിക്കേണ്ടതായിട്ട് വരുന്നുണ്ട് എന്നതാണ്. ഈ തരത്തിലുള്ള ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ പാരഡൈമിൽ ഉണ്ടാക്കേണ്ട ഒരു ഷിഫ്റ്റിനെ പറ്റിയിട്ട്, വിചാര മാതൃകയിൽ ഉണ്ടാകേണ്ട ഒരു പരിവർത്തനത്തെ പറ്റിയിട്ട് ബെക്ക് വളരെ കാര്യമായി തന്നെ പറയുന്നുണ്ട്. റിസ്ക് സൊസൈറ്റി തീസിസിന് ചില വിമർശനങ്ങളും നേരിടുന്നുണ്ട് എന്ന് പറയേണ്ടിയിരിക്കുന്നു. ചെർണോബിൽ അപകടവും ഈ സിദ്ധാന്ത രൂപീകരണവും ഏതാണ്ട് ഒരേ കാലത്താണ് നടന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു, തുടക്കത്തിൽ തന്നെ പറഞ്ഞു കഴിഞ്ഞു, അതായിരിക്കാം ഈ രചന ഇത്രമാത്രം ജനപ്രിയം ആയത് എന്നു കാണാമെന്ന് ചില വിമർശകർ പറയുന്നുണ്ട്. അങ്ങനെ ചില ചിന്തകന്മാർ പറയുന്നു. അതായത് അതിൻ്റെ ആ ഉൾക്കാമ്പല്ല ഇത്രമാത്രം ജനപ്രിയമാക്കുന്നത്, ആ സമയം കാലം ആണ് ഈ ജനപ്രിയ രീതിയുടെ പ്രധാന അടിത്തറ എന്ന് കാണുന്നു. ആഗോളീകരണത്തിന് ബെക്ക് പറയുന്നത് പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടോ എന്ന് ചിന്തിക്കേണ്ടതുണ്ടെന്ന് വിമർശകർ സംശയിക്കുന്നുണ്ട്. ബെക്ക് ചൂണ്ടിക്കാണിക്കുന്ന പല ഡിഫക്ട്സും ഉണ്ട് ആഗോളീകരണത്തിൽ. പക്ഷേ ഇതെത്ര മാത്രം റിയലിസ്റ്റിക്കാണെന്ന് അതാണ് ചില വിമർശകർ ചൂണ്ടിക്കാണിക്കുന്നത്. ആഗോളീകരണം രാഷ്ട്രങ്ങൾക്ക് കിട്ടുന്ന നേട്ടങ്ങളായിട്ടാണ് ലിൻഡ വെയ്സ് എന്ന പൊളിറ്റിക്കൽ സയൻസിൻ്റെ പ്രൊഫസർ കാണുന്നത്. അല്ലാതെ ഈ അഡ്വേഴ്സിറ്റീസ് അല്ല നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അത് മറ്റു ചില അഡ്വാൻറ്റേജസ് ഉണ്ടാക്കുന്നു. രാഷ്ട്രങ്ങൾക്കിടയിലുള്ള ഇരുമ്പുമറ, അയൺ കർട്ടൻ നീക്കം ചെയ്യാൻ ആഗോളീകരണം സഹായിച്ചിട്ടുണ്ടെന്ന് മറ്റു ചിലരും പറയുന്നുണ്ട്. ആ മറ ഗോപ്യത അത് മാറുന്നു ആഗോളീകരണത്തിൽ കൂടിയിട്ടെന്നാണ് കാണേണ്ടത്. സാമ്പത്തികമായ ഇടപാടുകളിൽ ആഗോളീകരണം വലിയ മാറ്റങ്ങളൊന്നും വരുത്തിയിട്ടില്ല എന്ന് സ്ഥിതിവിവര കണക്കുകളുടെ അടിസ്ഥാനത്തിൽ ചിലർ പറയുന്നുണ്ട്. അതായത് ആഗോളീകരണം പല രാഷ്ട്രങ്ങൾക്കും നഷ്ടമായിരുന്നു സാമ്പത്തികമായിട്ടെന്ന കാഴ്ചപ്പാടിന് സ്ഥിരീകരണം കൊടുക്കാനായിട്ട് കഴിയുന്നില്ല എന്നാണ് ഇക്കൂട്ടർ പറയുന്നത്. അതേസമയത്ത് ഒരുപക്ഷെ സാമ്പത്തികമായിട്ടുള്ള ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നും ഇവർ
സ്ഥിതി വിവര കണക്കിൻ്റെ അടിസ്ഥാന സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ അടിസ്ഥാനത്തിൽ സ്ഥാപിക്കുന്ന വിമർശകർ ഉണ്ട്. അതുപോലെ തൊഴിൽ മേഖലയിലും ആഗോളീകരണം പ്രതികൂലമായി ബാധിച്ചിട്ടില്ല എന്നും വസ്തുതാപരമായിട്ട് ഇവർ ചൂണ്ടിക്കാണിക്കുന്നു. ഒരുപക്ഷേ അവരുടെ നിലപാട് തൊഴിൽ മേഖല തൊഴിൽ സാധ്യതകൾ വർദ്ധിച്ചു എന്നാണ്. കാരണം ഒരു രാഷ്ട്രത്തിൽ ഒരു ദേശത്തിൽ ഒതുങ്ങി നിൽക്കുന്നില്ല ഇന്ന് തൊഴിലാളികൾ. അപ്പോൾ അതുകൊണ്ട് എവിടെ ചെന്നും ജോലി ചെയ്യാമെന്നുള്ള ഒരു അവസ്ഥ വന്നിരിക്കുന്നത് കൊണ്ട് തൊഴിൽ സാധ്യതകൾ കുറഞ്ഞു എന്ന് പറയുന്നതിലും അർത്ഥം ഇല്ല എന്നാണ് പറഞ്ഞു വരുന്നത്. ബക്ക് ഒരുപക്ഷേ ജർമ്മനിയിലുണ്ടായ പുനഃക്രമീകരണം അടിസ്ഥാനമാക്കിയായിരിക്കും ഈ സിദ്ധാന്തം രൂപപ്പെടുത്തിയതെന്ന് സംശയിക്കുന്ന ചില ക്രിട്ടിക്സ് വിമർശകരുണ്ട്. നമുക്കറിയാം 1989 ബെർലിൻ മതിൽ നീക്കം ചെയ്തു. അദ്ദേഹത്തിൻ്റെ സ്വന്തം നാട്ടിൽ ഉണ്ടായിരുന്ന വളരെ ബലവത്തായിട്ടുള്ള രണ്ട് ജർമ്മനികളെ സെഗ്രിഗേറ്റ് ചെയ്തുകൊണ്ടുള്ള ബെർലിൻ മതിൽ 1989 നീക്കം ചെയ്യപ്പെടുകയാണ് ഉണ്ടായത്. അദ്ദേഹത്തിൻ്റെ സ്വന്തം നാട്ടിൽ ഇത് ഒരുപാട് പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കിയിരിക്കണം. അത് ഉൾഷ് ബെക്കിനെ സ്വാധീനിച്ചിട്ടുണ്ടായിരിക്കാം എന്നും സംശയിക്കേണ്ടിയിരിക്കുന്നു എന്ന് ഇവർ പറയുന്നു. 1992 ആണ്, അതായത് ബെർലിൻ മതിൽ നീക്കം ചെയ്തതിൻ്റെ വളരെ അടുത്തു തന്നെ 92 അദ്ദേഹത്തിൻ്റെ തീസിസിൻ്റെ പൂർണ്ണ രൂപം പുറത്ത് വരുന്നത് എന്ന് നമ്മൾ ഓർക്കണമെന്ന് അവർ പറയുന്നു. ദുരന്തങ്ങളെ നേരിടുന്നതിന് ബുദ്ധിമുട്ട് എന്ന് പറയുന്നതും എത്രമാത്രം ശരിയാണെന്ന് ചിന്തിക്കേണ്ടതുണ്ടത്രേ. 2004 സുനാമി മനുഷ്യ സഹജമായ രീതിയിൽ കൈകാര്യം ചെയ്യുകയുണ്ടായില്ലേ എന്ന് വിമർശകർ ചോദിക്കുന്നു. അതിൽ നഷ്ടം പരമാവധി കുറയ്ക്കുന്നതിന് കഴിഞ്ഞല്ലോ എന്നും ഇവർ കാണുന്നു. അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങൾ എല്ലാം അല്ലെങ്കിൽ ഒരുപക്ഷെ പലതും എത്രമാത്രം റാഷണലാണ് ലോജിക്കലാണ് എന്ന് സംശയിക്കുന്ന വിമർശകർ ഈ റിസ്ക് തീസിസിനുണ്ട് എന്നാണ് നമ്മൾക്ക് കാണേണ്ടത്. ഇതൊക്കെ പറയുന്നുണ്ടെങ്കിലും നമുക്ക് ഉൾറിച്ച് ബെക്കിൻ്റെ രചനയെ വില കുറച്ച് കാണാവുന്നതല്ല. പ്രകൃതി വിഭവങ്ങൾ ഉപയോഗിക്കുന്നതിലും പ്രകൃതിയുമായി ഇടപഴകുന്നതിലും അതീവ ജാഗ്രത വേണ്ടിയിരിക്കുന്നു എന്നതിൻ്റെ ഓർമ്മപ്പെടുത്തലാണ് അദ്ദേഹത്തിൻ്റെ റിസ്ക് സൊസൈറ്റി തീസിസ് എന്ന് പറയേണ്ടതുണ്ട്.